സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നമ്മൾ ഏഴ് സഹോദരന്മാരെ കണ്ടുമുട്ടുന്നുണ്ട് ഈ വചനധ്യാനത്തിന്റെ രണ്ട് അറ്റങ്ങളിലും. രണ്ട് മക്കപായർ ഏഴിൽ ഒരമ്മയും ഏഴ് മക്കളും അവരുടെ ധീര രക്തസാക്ഷിത്വവും സുവിശേഷത്തിലാകട്ടെ പുനരുദ്ധാനത്തെ ചോദ്യം ചെയ്യുന്ന സദുക്കായർ ചമയ്ക്കുന്ന സങ്കല്പകഥയിലെ ഏഴ് സഹോദരന്മാരെയും. ആദ്യത്തെ ഏഴ് സഹോദരന്മാർ തങ്ങളുടെ ഭൗമിക ജീവിതത്തെ സ്വർഗത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ രണ്ടാമത്തെ കഥയിലെ സഹോദരന്മാരിലൂടെ സ്വർഗീയ രഹസ്യങ്ങളെ മണ്ണിൽ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുകയാണ് സദുക്കായർ. മക്കബായരുടെ പുസ്തകത്തിലെ ഈ അമ്മയും മക്കളും സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ ക്രിസ്തുവിനും മുൻപുള്ള ക്രിസ്ത്യാനികളും ക്രിസ്തുസാക്ഷികളുമാണ്. അവർ ദൈവിക നിയമത്തോട് കാണിക്കുന്ന മരണത്തോളമുള്ള ആ അനുസരണയും വിശ്വസ്തതയും നിയമത്തെ പൂർത്തീകരിക്കുന്ന ക്രിസ്തുവിന്റെ തന്നെ മുന്നോടിയായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹം തുളുമ്പുന്ന ഉടമ്പടി കവനന്റിന്റെ വിശ്വസ്ത ജീവിത സാക്ഷികളാണവർ. ആ രക്തസാക്ഷികൾ ഏറ്റുപറയുന്ന കാര്യങ്ങളിൽ വളരെയധികം ഘനത്തിൽ പ്രസരിക്കുന്ന ഒന്നാണ് അവരുടെ പ്രത്യാശ. അത് മരണാനന്തര ജീവിതത്തിന്റെ ഉറപ്പായി അവർ ഇവിടെ തങ്ങളുടെ മരണമുഖത്ത് പോലും അനുഭവിക്കുകയാണ്, പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പ്രത്യാശ എന്നത് വഴി നടത്തുന്ന ഒരു പുണ്യമായിട്ടാണ് നാം ആധ്യാത്മിക ശാസ്ത്രത്തിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം നാം കണ്ടിരുന്നു നമ്മുടെ വഴി വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നടത്തമാണ് എന്ന്. ഇന്ന് സങ്കീർത്തനം 17 ഇപ്രകാരം, എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിൻ്റെ വഴി മാത്രം തേടുന്നവൻ്റെ നിവേദനങ്ങളാണ്. തൻ്റെ നിഷ്കളങ്കതയും വിശ്വാസദൃഢതയും ഇന്നസെൻസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി അവൻ ദൈവത്തിന് മുൻപിൽ പരിശോധനയ്ക്കായി ചൊരിഞ്ഞു വച്ചിരിക്കുകയാണ്. തന്നെ നശിപ്പിക്കാൻ തുനിയുന്ന ശത്രുക്കളിൽ നിന്ന് ദൈവം തനിക്ക് നീതി നടത്തി തരും, വിൻഡിക്കേഷൻ എന്ന് അവൻ അറിയുന്നുണ്ട്. തന്റെ നീതിപൂർവകമായ ജീവിതത്തെ ദൈവം നീതി അണിയിക്കുകയാണ്, അംഗീകാരമുദ്ര ചാർത്തുന്നു എന്നതുപോലെ. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അചഞ്ചലമായ ഉടമ്പടി സ്നേഹത്തിന്റെ ഭാവത്തോടാണ് സങ്കീർത്തകൻ തന്റെ നിവേദനം ഉണർത്തുന്നതും. ഈ പ്രാർത്ഥനയെ പ്രത്യാശ അണിയിക്കുന്നതും ഈ പ്രത്യാശയെ സാധ്യമാക്കുന്നതും ദൈവത്തിന്റെ സമൃദ്ധമായ ഈ ഉടമ്പടി ഭാവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉലകത്തിലെ കഷ്ടതകളിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് മാത്രമല്ല സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. സർവവിനാശകാരിയായ മരണത്തിനപ്പുറവും ഒരു വീണ്ടെടുപ്പ് ദൈവം സാധ്യമാക്കുന്നുണ്ട് എന്നവൻ പ്രത്യാശാപൂർവ്വം അനുഭവിക്കുകയുമാണ്. ആരാധനാക്രമ മത്സരത്തിന്റെ അവസാന പാദങ്ങളിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് സഭ അന്ത്യാനുഭവങ്ങൾ, ലാസ്റ്റ് തിങ്സിനെയാണ് കൂടുതലായി ധ്യാനിക്കുന്നത്. ഈ തിരുവചനങ്ങളിൽ അത് പ്രകടമാണ്. യുഗാന്ത്യോന്മുഖത, എസ്കറ്റോളജി എന്ന് നാം ഇതിനെ പറയാറുണ്ട്. എന്നാൽ സഭയുടെ യുഗാന്ത്യ ചിന്ത എന്നത് അന്ത്യാനുഭവങ്ങളെക്കുറിച്ച് മാത്രമല്ല, അതിലേറെ പ്രത്യാശയെക്കുറിച്ചാണ്. എസ്കറ്റോളജി ഈസ് എ സയൻസ് ഓഫ് ഹോപ്പ്. ഇന്ന് ശ്ലീഹ 2 തെസ്സലോനിയർ 7 നമ്മുടെ ഈ പ്രത്യാശാവീതികളെക്കുറിച്ച് കൂടുതലായി വെളിവാക്കി തരുന്നുമുണ്ട്. ദൈവം എങ്ങനെ ക്രിസ്തുവിലൂടെ നമ്മെ ഗാഢമായി സ്നേഹിച്ചുവെന്നും നമുക്ക് സദാ ധൈര്യവും എൻകറേജ്മെന്റ് ശക്തിയും പകരുന്നുവെന്നും. ഈ ധൈര്യം, ഉത്തേജനം, പാരാക്ലേസിസ് എന്ന വാക്ക് പരിശുദ്ധാത്മാവിന്റെ സൂചകം കൂടിയാണ്. ഉത്തേജനങ്ങൾ മാത്രമല്ല ദൈവം തരുന്നത്, സ്ഥായിയായ ബലം കൂടിയാണ് എന്ന് ഇത് അർത്ഥമാക്കുന്നുണ്ട്. സസ്റ്റെയിനിങ് ഫോഴ്സ്. അവിടുന്ന് നമുക്ക് ഉത്തമമായ പ്രത്യാശയും പകരുന്നുവെന്ന് ശ്ലീഹ പറയുന്നുണ്ട്. ആദിമസഭയിൽ മരണാനന്തര ജീവിതത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഉത്തമമായ പ്രത്യാശ എന്നത്. ഇപ്രകാരം നമ്മുടെ ജീവിത വഴികളിലൂടെ ദൈവവചനം പടർന്ന് പ്രവഹിക്കുകയും ദൈവമഹത്വം നിറവേറുകയും ചെയ്യട്ടെ എന്ന് ശ്ലീഹ അഭിലഷിക്കുകയാണ്. ദൈവവചനം പാഞ്ഞു നിറയട്ടെ, ത്രക്കോ എന്നാണ് ഇവിടെ ശ്ലീഹ വിവക്ഷിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നടനേറ്റങ്ങൾ ദൈവത്തിന്റെ പായും പ്രവാഹമായി മാറുന്നുവെന്നാണ്. സങ്കീർത്തനം 147:5. ദൈവത്തിന്റെ മഹത്വത്തെ നാം നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് പ്രതിഫലിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, സ്തുതിക്കുന്നുവെന്ന് മാത്രമല്ല, നാം ഈ മഹത്വത്തിൽ പങ്കുകാരാകുകയും ചെയ്യുന്നുണ്ട്. 2 തെസ്സലോനിയർ 2:14. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അധ്വാനങ്ങളും നിയോഗങ്ങളും ദൈവത്തെ പോലെയാകുന്നു ക്രിസ്തു വഴി. മരിച്ച വിശ്വാസികളുടെ ദിനത്തിൽ നാം ധ്യാനിച്ചിരുന്നല്ലോ ദൈവമെന്ന രാജാവിന്റെ മുൻപിൽ നമ്മളെല്ലാം എങ്ങനെ ജീവൻ അണിയുന്നവരാണ് എന്ന്. അവൻ ജീവനുള്ളവരുടെ ദൈവമാണ്. ഇന്ന് സുവിശേഷം അത് പറയുന്നുണ്ട്. അവിടുന്ന് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. പുനരുദ്ധാനത്തെയും അരൂപികളെയും തള്ളിക്കളഞ്ഞിരുന്ന സദുക്കായർ തങ്ങളുടെ ലോകായതികതയുടെ പരിമിതമായ ദർശനം കൊണ്ട് പുനരുദ്ധാനത്തെ പോലും താഴ്ത്തിക്കെട്ടാൻ ശ്രദ്ധിക്കുകയാണ്. ലൂക്ക 20:27-31. മർക്കോസ് 12:24 സമാനമായ സന്ദർഭത്തിൽ നാഥൻ സദുക്കായരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനങ്ങളോ ശക്തിയോ അറിയാത്തതുകൊണ്ടാണ് ഈ തെറ്റ് സംഭവിക്കുന്നത് എന്ന്. നമ്മുടെ നടവഴികളിൽ നമ്മോടൊപ്പം പായുന്ന ദൈവവചനം, നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവിക ശക്തി, ഇതൊക്കെ മറന്നുകൊണ്ട് ഈ ധരയിലെ വഴികളിലൂടെ നടക്കുമ്പോൾ ഈ ധരയ്ക്കപ്പുറം ഒരു ദൈവിക പൂർണ്ണതയുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാനാണ്?